നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടികയിൽ AIYF പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ മലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏവു പ്രാസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിൽ എടത്തിരുത്തിയും കാട്ടൂരും. കുരിക്കുഴയിലെ അസ്മാ ഹുസ്ന വാർഷികാഘോഷം സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടികയിൽ AIYF പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ മലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയായ സ്പൈഡർ അനു എന്ന് വിളിക്കുന്ന അരുണടക്കം 20 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 7 പേർ 18 വയസ്സിന് താഴെയുള്ളവരാണ്. നാട്ടിക സ്വദേശി കൊടപ്പള്ളി വീട്ടിൽ അരുൺ എന്ന സ്പൈഡർ അനു, കരയാമുട്ടം വേളയിൽ വീട്ടിൽ പ്രണവ്, വലപ്പാട് ബീച്ചിൽ കാരേപ്പറമ്പിൽ വീട്ടിൽ ആകാശ്, കാരയിൽ തെക്കൂട്ട് വീട്ടിൽ ആകാശ്, തൃപ്പയാർ പണിക്ക് വീട്ടിൽ നിഹാൻ, കരയാമുട്ടം വന്നേരി വീട്ടിൽ ശ്രീഹരി, കോതകുളം ബീച്ച് കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ, കരയാമുട്ടം കളത്തിൽ വീട്ടിൽ ജിനീഷ്, തെക്കേ പനക്കൽ വീട്ടിൽ രാഹുൽ, ചെമ്മാപ്പള്ളി വേളാഞ്ചേരി വീട്ടിൽ നിതിൻ, വലപ്പാട് കാരേപ്പറമ്പിൽ വീട്ടിൽ അനുഗ്രഹ്, കരയാമുട്ടം മുളങ്ങാട്ടുപറമ്പിൽ ഷൈജു എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ SP വിജയകുമാർ IPSന്റെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിൽ വലപ്പാട് CIR രതീഷ് കുമാറിന്റെ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ SI ആന്റണി, ASI MP മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PC സുനിൽ, NK അനിൽകുമാർ, ജലീൽ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ കേസിലെ ഒന്നാം പ്രതിയായ സ്പൈഡർ അനു തന്നെയും സംഘത്തെയും എതിർ ടീം ആക്രമിക്കുമെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ചെമ്മാപ്പള്ളി കോളനിയിൽ 3 ടീമുകളായ 36 പേർ സംഘം ചേരുകയായിരുന്നു. ഇതിനിടയിൽ മുൻപ് തൃപ്പയാർ പോളിടെക്നിക്കിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളും തമ്മിൽ തർക്കം നടന്നുവെന്നറിഞ്ഞ് സ്പൈഡർ അനുവും സംഘവും ഇരുമ്പ് പൈപ്പ്, വടിവാൾ തുടങ്ങിയ ആയുധങ്ങളുമായി പോളിക് ഹോസ്റ്റലിൽ എത്തി. തുടർന്ന് വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ഹോസ്റ്റൽ കോമ്പൗണ്ടിലുണ്ടായിരുന്ന കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഈ അക്രമി സംഘം ഓടി രക്ഷപ്പെടുന്നതിനിടെ ഏകാദശി കഴിഞ്ഞ് ബൈക്കിൽ വരികയായിരുന്ന തൃത്തല്ലൂർ സ്വദേശികളായ ഹസ്സൻ, അൻസിൽ എന്നിവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റ രണ്ടുപേരെയും എക്സ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 ദിവസത്തിന് ശേഷം അൻസിൽ മരണപ്പെടുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ കുപ്രസിദ്ധ ഗുണ്ട സ്പൈഡർ അനുവും സംഘവുമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗുണ്ടാ സംഘം പിടിയിലായത്. എവുപ്രാസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിൽ എടത്തിരുത്തിയും കാട്ടൂരും. വത്തിക്കാനിൽ എവുപ്രാസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച ദിവസം പ്രാർത്ഥനാ നിർഭരമായിരുന്നു എടത്തിരുത്തി കാട്ടൂർ ഗ്രാമങ്ങൾ. വിശുദ്ധ എവുപ്രാസ്യാമയുടെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കാട്ടൂരും അവർ മാമോദീസ സ്വീകരിച്ച എടത്തിരുത്തി കർമ്മലത ഫറോന ദേവാലയവും രാവിലെ മുതൽ തന്നെ വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു. എവുപ്രാസ്യാമ വിശുദ്ധയായി പ്രഖ്യാപിച്ച ദിവസം അവർ മാമോദീസ മുങ്ങിയ മാമോദീസ തൊട്ടിയിൽ 15 കുട്ടികൾക്ക് മാമോദീസ നൽകിയതും ചരിത്ര സംഭവമായി. 300-ലധികം വർഷം പഴക്കമുള്ളതും ഒറ്റക്കാലിൽ കൊത്തിയെടുത്തതുമായ തൊട്ടിയിലാണ് കുട്ടികൾക്ക് മാമോദീസ നൽകിയത്. ഇരിങ്ങാലക്കുട സ്വദേശി നോഹ അനൂപ് തോമസ്, അലൻ ജോജോ, പഴുവിൽ ലിയ ടെസ്റ്റിൻ, എടത്തിരുത്തി കിൻസ് കിങ്, വാടാച്ചിറ ഷോൺ ലിനു, കാർളം സ്വദേശി അന്ന ജോസഫ്, കടപ്പുറം ജുവൽ മരിയ ജോർജ്, കുരിയച്ചിറ സ്വദേശി ആന്റണി രാജു, കോട്ടപ്പടി ആഗ്നൽ സിബിൻ, മേലൂർ ജോഹന്ന റോസ് റൈജോ, നെന്മണിക്കര ആൻ ലിയോ ഷെറ സിജോ, പറവൂർ സ്വദേശി റാഫേൽ സിജോൺ, പാവറട്ടി സ്വദേശി ആൻജോ തോമസ്, പീച്ചി മിന്ന റോസ് റജീഷ്, വെട്ടുകാട് അബി റോഷ് ഡീസൺ എന്നിവരാണ് വിശുദ്ധയുടെ തൊട്ടിയിൽ മാമോദീസ മുങ്ങിയത്. ഇതിൽ 2 പേർ എടത്തിരുത്തി ഇടവകയിൽ നിന്നും മറ്റുള്ളവർ പുറമേ നിന്നുള്ളവരുമാണ്. 1877 October 7 എടത്തിരുത്തി എഴുപത്തിങ്കൽ ചെറുപ്പുകാരൻ അന്തോണി കുഞ്ഞഞ്ഞി ദമ്പതികളുടെ മകളായി ജനിച്ച വിശുദ്ധ റോസ എന്ന നാമത്തിലാണ് എടത്തിരുത്തി ഫറോന ദേവാലയത്തിൽ മാമോദീസ സ്വീകരിച്ചത്. കാട്ടൂരിലെ അവരുടെ ജന്മഗൃഹത്തിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന മാമോദീസ തൊട്ടി ഇടവക ദേവാലയത്തിൽ ഈയിടെ നിർമ്മിച്ച എവുപ്രാസ്യാമയുടെ ജ്ഞാന സ്നാന സ്മാരക മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ മന്ദിരത്തിലാണ് ഞായറാഴ്ച 15 കുട്ടികൾക്കും മാമോദീസ നൽകിയത്. വികാരി ഫാദർ പോൾ ഇളങ്ങുന്നപ്പുഴ, സഹവികാരി ഫാദർ ജെയ്സൺ അടക്കിയപ്പറമ്പിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 മുതൽ വിശ്വാസികളെല്ലാം വത്തിക്കാനിലെ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങുകൾ തത്സമയം കണ്ടു. ചടങ്ങുകൾക്ക് ശേഷം നടന്ന പുത്രി സംഗമത്തിൽ വിശുദ്ധയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഇടവകയിൽ നിന്നും വിവാഹിതരായി പോയവരും വീട് താമസം മാറിപ്പോയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപത പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലും ഫൊറോനയിലെ ഇടവകയിലെയും വൈദികരും ഒരുമിച്ച് തിരുനാൾ സമൂഹബലിയും നടത്തി. ഫാദർ ജോബി പുഴലിപ്പറമ്പിൽ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന എവുപ്രാസ്യാമയുടെ രൂപം വഹിച്ചുള്ള ഘോഷയാത്രയും വർണ്ണവിസ്മയമായി.
ഘോഷയാത്ര വിശുദ്ധയുടെ ജന്മഗൃഹത്തിൽ സമാപിച്ചു. കഞ്ചാവും മയക്കുമരുന്നും നൽകി കൗമാരപ്രായക്കാരെ ക്രിമിനൽ സംഘങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സംസ്ഥാനത്ത് വ്യാപകമാവുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. നാട്ടികയിൽ കൊല്ലപ്പെട്ട AIYF പ്രവർത്തകൻ അൻസലിന്റെ തൃത്തല്ലൂരിലുള്ള വീട്ടിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇമാതിരി കാര്യങ്ങൾ നോക്കാൻ ഭരണ സംവിധാനമുണ്ട്. എന്നാൽ ഭരണക്കാരും ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന സത്യം. ഈ ദിവസം തന്നെ ഇതുപോലെ ഒരവസരത്തിൽ പലതും സംഭവിക്കാമെന്ന് നേരത്തെ പോലീസ് അറിയേണ്ടതാണ്. വേണ്ടത്ര പോലീസ് ഇവിടെ ഉണ്ടായില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫലത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് മനുഷ്യൻ്റെ ജീവനാണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കുണ്ട്. അപ്പോൾ ഭരിക്കുന്നവരുടെ പെസക് ഇതിൽ വളരെ പ്രകടമാണ്. മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഇവരെ സംരക്ഷിക്കുന്നത് ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടോ എന്ന സംശയവുമുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു അന്വേഷണം അനിവാര്യമാണിത്. നമുക്ക് നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണം. ഇതുപോലുള്ള അധോലോക സംഘങ്ങൾ നാട്ടിനെ ഭരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യന് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളിത് ഗൗരവത്തിലെടുക്കുക. അത് ഞങ്ങൾ എത്തേണ്ടിടത്ത് അത് എത്തിക്കാനും അതിൻ്റെ പരിഹാരത്തിനുമുള്ള നടപടികൾക്ക് നമ്മൾ നോക്കും. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ നേതൃത്വത്തിനുണ്ടെന്നും എന്നാൽ ഇവർ തന്നെ ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണെന്നും പന്ന്യൻ പറഞ്ഞു. ക്രിമിനലുകൾക്കെതിരെ എന്നും പ്രതിരോധം തീർക്കുന്ന സംഘടനയാണ് AIYF. പലപ്പോഴും ക്രിമിനലുകളെ പരാജയപ്പെടുത്തേണ്ടതെന്ന് പോലീസ് നിഷ്ക്രിയരാകുകയാണ് ചെയ്യുന്നത്. അൻസലിനെ കൊലപ്പെടുത്തിയവരെ സംരക്ഷിക്കാൻ ഭരണകക്ഷിയിലെ വനിതാ നേതാവ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാകണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ക്രിമിനലുകളെ സംരക്ഷകരാകുന്നത് അനുവദിക്കില്ല. ഇത്തരം ക്രിമിനലുകളെ AIYF തുടങ്ങിയ സംഘടനകൾ പ്രതിരോധിക്കും. ഇക്കാര്യം മുഖ്യമന്ത്രി, ആഭ്യന്തരവകുപ്പ് മന്ത്രി, DGP എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ CPIയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻസലിൻ്റെയും പരിക്കേറ്റ ഹസ്സന്റെയും കുടുംബത്തെ സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻമന്ത്രി KP രാജേന്ദ്രൻ, മുൻമന്ത്രി KE ഇസ്മായിൽ, AIYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KE രാജൻ, AIS സംസ്ഥാന സെക്രട്ടറി KP സന്ദീപ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് TR രമേശ് കുമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുരുക്കുഴിയിൽ SSFന്റെയും SYSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അസ്മാഉൽ ഹുസ്ന വാർഷികാഘോഷം സമാപിച്ചു. രണ്ടു ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന പ്രാർത്ഥനയോടെയാണ് സമാപിച്ചത്. ഇതിന്റെ ഭാഗമായി നടന്ന അസ്മാഉൽ ഹുസ്ന അബ്ദുൽ ലത്തീഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ദുആയ്ക്ക് ഫസൽ കോയമ്പത്തങ്ങൾ നേതൃത്വം നൽകി. SK ആറ്റക്കോയത്തങ്ങൾ, ഇമ്പിച്ച് കോയത്തങ്ങൾ, ഹൈദ്രസ് കോയത്തങ്ങൾ, സയ്യിദ് ഹാമിദ് തങ്ങൾ, ഇസ്ഹാഖ് മുസ്ലിയാർ, മജീദ് അബു താഹിർ സഖാഫി, ഷുക്കൂർ ആഷിഫ് ചളിങ്ങാട് തുടങ്ങിയവരും പങ്കെടുത്തു. അന്യവരോടെയും പോയിക്കൊണ്ടെങ്കിൽ ഒരു കാലമാണ്, എന്തൊരു മുസീബത്തായ കാലമാണ്. ഒരാണമണി തൂക്കം പോലും ഈമാനില്ലാത്തൊരു അവസ്ഥ. റബ്ബേ, ഞങ്ങൾ ചെറുപ്പക്കാരെ കൽപ്പിക്കും, സ്ത്രീകളെ കൽപ്പിക്കും, പെൺകുട്ടികളെ കൽപ്പിക്കും. ഈമാനെ കൊടുക്കണം റഹ്മാൻ, ഇസ്ലാമത്താക്കണം റഹ്മാൻ. എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുണ്ട്. ആശൂറിക്ക് മക്കളെ വാങ്ങുന്നവരുമുണ്ട് റബ്ബേ. ഇടവേള.